സ്പോർട്സ് കൗൺസിലിൽ പല പരിപാടികൾക്കും വൻ ധൂർത്തും പണച്ചെലവും. ജമ്പിംഗ് പിറ്റ് ഒരുക്കാനുള്ള മണലിന് മാത്രം 50,000 രൂപയോളം ചെലവഴിച്ചു. യാത്രാപത്ത എന്ന നിലയിലും തോന്നുംപടി പോലെ പണം എഴുതിയെടുത്തതിന്റെ രേഖകളും പുറത്തു വന്നു. സ്പോർട്സ് കൗൺസിലിലെ യാത്രാ ഇനങ്ങളിലും മറ്റുമായി വൻതുക ചെലവഴിച്ചു എന്നതിന്റെ രേഖകളാണ് പുറത്തു വന്നത്. കാസർഗോഡ് ജമ്പിംഗ് പിറ്റിൽ മണലിറക്കിയ വകയിൽ ചെലവായ തുക കാണുക. 54,655 രൂപയാണ് ജമ്പിംഗ് പിറ്റിൽ മണലിറക്കാനായി ചെലവഴിച്ചത്. എത്ര ക്വാണ്ടിറ്റി മണലിറക്കിയെന്ന് പോലും കൗൺസിൽ ധാരണയില്ല. ഇനി കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഹോസ്റ്റൽ സൗകര്യം വിലയിരുത്താൻ കൗൺസിൽ ഭാരവാഹികൾ സന്ദർശിച്ച ചെലവ് കൂടി കാണാം. 56,876 രൂപ. എങ്ങനെയാണ് ഇത്രയും ചെലവ് വന്നത് എന്ന് കൃത്യമായി ധാരണയില്ല. പല വൻകിട ക്ലബ്ബുകൾക്കും മറ്റും സ്പോർട്സ് കൗൺസിൽ വൻ സൗകര്യം ചെയ്തു നൽകി. തിരുവനന്തപുരത്തെ സമ്പന്നരുടെ ക്ലബ്ബായ ടെന്നീസ് ക്ലബിനും കിട്ടി സ്പോർട്സ് കൗൺസിലിന്റെ വക സൗജന്യം. ടെന്നീസ് റീജിയണൽ കോച്ചിംഗ് സെന്റർ ടെന്നീസ് ക്ലബിന് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ഒരു മികച്ച കോച്ചിന്റെ സേവനം കൂടി ടെന്നീസ് ക്ലബിന് വിട്ടു നൽകി. കൂടാതെ 200 ടെന്നീസ് ബോളുകളും സ്പോർട്സ് കൗൺസിൽ ടെന്നീസ് ക്ലബിന് കൈമാറി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്പോർട്സ് കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ കായിക വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.